നമസ്കാരം. 2023 കേരളം എവിടെ എത്തി നിൽക്കുന്നു? അതിന് വ്യക്തമായ ഒരു ഉത്തരമുണ്ട് നീതി ആയോഗിന്. കണക്കുകൾ പ്രകാരം കേരളത്തിൽ ബഹുമുഖ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ശതമാനം 2023 അവസാനമായപ്പോഴേക്കും വെറും 0.55. രാജ്യത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്ക് കേരളത്തിലാണ്. ശിശുമരണ നിരക്കിലും മാതൃകയായി കേരളം മാറുന്നു. ഈ ഒരു അവസരത്തിലാണ് കേരളം സന്ദർശിക്കുന്ന നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ വിശദമായ ചർച്ചയാണ് നടന്നത്. ഇതൊക്കെയാണ് കേരളത്തിൻ്റെ നേട്ടങ്ങൾ. പശ്ചാത്തല വികസന മേഖലയിൽ രാജ്യത്തെ മികച്ച സംസ്ഥാനങ്ങളൊന്നാണ് ഇപ്പോൾ കേരളം. ദേശീയപാതാ വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി തുടങ്ങിയവ വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിലും ലോകനിലവാരമുള്ള ഗതാഗത പദ്ധതികൾ നടപ്പാക്കുന്നതിലും വലിയ തോതിൽ മുന്നോട്ട് പോകാൻ കേരളത്തിനായി. സംസ്ഥാനത്തിൻ്റെ സുസ്ഥിര വികസനം ലക്ഷ്യം വഹിച്ച് 2016 കിഫ്ബി മുഖേന വൻകിട വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയാണ്. ഇതിൻ്റെ പേരിൽ 2021 മുതൽ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ കേന്ദ്രം കുറവ് വരുത്തി. സംസ്ഥാനത്തിനുള്ള കേന്ദ്ര വിഹിതം ലഭ്യമാക്കുന്നതിലും തടസ്സമുണ്ടാകുന്നു. ഇക്കാര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് മുഖ്യമന്ത്രി നീതി ആയോഗ് വൈസ് ചെയർമാനോട് ചർച്ചയ്ക്കിടയിൽ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവിത നിലവാരം അളന്നു വേണം ഒരു നാട്ടിലെ വികസനം എത്ര മികച്ചതാണെന്ന് തിരിച്ചറിയാൻ. കേരളത്തിൻ്റെ വികസനം എത്രത്തോളമുണ്ട്? നീതി ആയോഗിൻ്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കുറേ കാര്യങ്ങൾ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തിലെ ദാരിദ്ര്യത്തിൻ്റെ അളവും മറ്റും അതിൽ സൂക്ഷ്മമായി പരാമർശിച്ചിരിക്കുന്നു. നീതി ആയോഗിൻ്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പുറത്തിറങ്ങിയത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ്. രാജ്യത്തെ ദാരിദ്ര്യത്തിൻ്റെ പല ഘടകങ്ങളെ വേർതിരിച്ച് സസൂക്ഷ്മമായി പരിശോധിച്ച് വിശകലനം ചെയ്യുന്ന സൂചകമാണിത്. കേരളത്തിൽ ബഹുമുഖ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ശതമാനം വെറും 0.55. രാജ്യത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്ക്. ഇതെത്ര മികച്ച നേട്ടമാണെന്ന് മനസ്സിലാക്കാൻ സൂചികയിലെ ഏറ്റവും മോശം നിലയിലുള്ള സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ മാത്രം മതി. ബീഹാറാണ് ആളോഹരി ബഹുമുഖ ദാരിദ്ര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, 33.76%. നീതി ആയോഗിൻ്റെ ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ ഒരു പ്രധാന ഘടകമാണ് ശിശുമരണ നിരക്ക്. രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ളത് കേരളത്തിലാണെന്ന് കണക്കുകൾ പറയുന്നു. 0.2% കേരളത്തിലെ ശിശു മരണ നിരക്ക് 2023. 4.14% ബീഹാർ തന്നെയാണ് ഈ പട്ടികയിലും ഒന്നാമത് നിൽക്കുന്നത്.